കാലപ്പഴക്കം ഏറെ ചെന്ന തപാൽ പെട്ടിക്ക് ഇനി ചാക്കിൽ വിശ്രമം. തൊടുപുഴ മുനിസിപ്പൽ ടൗൺഹാളിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള തപാൽ പെട്ടിയാണ് പൊതിഞ്ഞു കെട്ടിയ നിലയിലുള്ളത്. ദ്രവിച്ച് തുള വീണതോടെയാണ് പെട്ടിക്ക് വിശ്രമം നൽകിയത്. പകരം പെട്ടി ഒരെണ്ണം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഉരുപ്പടികൾ ഇടേണ്ട ദ്വാരത്തിന് വലിപ്പം കുറവാണെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. തുരുമ്പെടുത്ത് തുള വീണ തപാൽ പെട്ടിക്ക് പകരം പുതിയ പെട്ടിയെത്തി. തുള വീണ പെട്ടിയെ പ്ലാസ്റ്റിക് കവറിൽ ഭദ്രമായി പൊതിഞ്ഞു നിർത്തിയതിൻ്റെ ശേഷമാണ് പുതിയത് ഇവിടെ സ്ഥാപിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ കത്തുകളും തപാൽ ഉരുപ്പടികളും വിശ്വാസപൂർവ്വം നിക്ഷേപിച്ചിരുന്ന പെട്ടിക്ക് ഇനി വിശ്രമം. എന്തുകൊണ്ടോ ഇത് ഇവിടെ നിന്നും മാറ്റാതെ ചാക്കിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയാണ്. പകരം വന്ന പെട്ടിയുടെ പ്രശ്നം ഉരുപ്പടിയിലിടുന്ന ദ്വാരം നന്നേ ചെറുതാണെന്നതാണ്. ഇതിലൂടെ കൈകടത്തി കത്തുകളിടാൻ എളുപ്പമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. വലിയ കൈപ്പത്തി ഉള്ളവർക്ക് കത്തുകൾ പോസ്റ്റ് ചെയ്യാൻ കഷ്ടപ്പെടേണ്ടി വരും. അധികമാരും ഇപ്പോൾ തപാൽ ഉരുപ്പടികളെ ആശ്രയിക്കാത്തത് കാരണം അസൗകര്യങ്ങളിൽ പ്രതിഷേധവുമില്ല. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.